മച്ചമ്പിയും പിള്ളേർ ഉറങ്ങിയോടി. ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾ കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ നിന്റെ പേരെന്തുവാടി? ബാനു. ബാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള്. മരാമത്ത് പണി ഇങ്ങനെ ഞാൻ തറക്കാം. പവിഴം, ഇനി അവൾക്ക് റാണി അടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ. മാണികിതാ ഇപ്പോ എന്താ ഇവിടെ തുറക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങൾ എന്താ ഇവിടെ? ആങ്ങളെ എന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നുകൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ, പേര് ദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയാ, അവളോട് അത്തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേക്കോ? അവളകത്ത് കിടത്ത്. നീ ഇതിനകത്ത് കിടന്നു. ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ, ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിലാരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ജെല്ലൊക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ, നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അല്ലാമാവ് വീട് നന്നായടാ, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്, ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ, ഉറങ്ങണില്ലേ? ഉണ്ട്. ഉം
ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം. വരച്ചു വരച്ചു ഇപ്പൊ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണോ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്? കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോ നാ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ദേ ഈ കിടക്കുന്നൊരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ട് നിർത്തുമ്പോ വേണ്ടാന്ന് പറയണ വച്ചപ്പി പറയണ്ട പറയണ്ട. വീടിന്ന് കോലം പൊടുത്താ വഴക്കം. അപ്പതാ ലക്ഷ്മികരമായിരിക്കും. കോലം മാവൻ നനച്ചിതാ അത് എടുത്ത് പുട്ടി ചുടാൻ വെച്ചിരുന്ന പൊടിയെടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ. അമ്മ അടിപ്പാങ്ങളാ? അമ്മ അടിക്കാമെന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്താ എന്താ? നീ അവളോട് എന്ത് തെമ്മാടിത്തര കാണിച്ചേ? അവളെന്തര കരഞ്ഞോണ്ട് പോന്നെ? വൃത്തിയായിട്ട് കാണിച്ച കൊന്നളി ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ജയേട്ടന് ഇപ്പൊ അവസ്ഥയ്ക്ക് പോണ്ട. തെരിയാമ എന്റെ തപ്പ് സെഞ്ചിട്ട് ഇനിമേ ഇപ്പൊ ചെയ്യുമാട്ട്. എന്നെ മന്നിച്ചിടുങ്ക. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും, ചെലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്ത അല്ലേടാ? ഹരീഷ്ണ പവിഴമല്ലിപ്പൂ വിരിഞ്ഞു പവിഴമേ. ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാൽ ഉത്തരം പറയണം. അങ്ങനെ ഞങ്ങൾ ദത്തെടുക്കല്ലേ? അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടേ എനിക്കും കൂടാ. Thank you.
കുട്ടനായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടനായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19 രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ ഇന്ന് എത്ര രമ തീയതി? ഇന്ന് 19 ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തം അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത, സകലതും തവിട് പൊടിയാക്കുന്ന ഒരു മുഹൂർത്തം. പൗഴെവിടെ? അവള് ചന്തയിൽ പോയി. ഇല്ല, അവളെ കാണുന്നില്ല, അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി നീ അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്ന. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ, അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ട കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം. നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നും സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂര തോന്നും. ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല, കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം, ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. എങ്കിൽ തൊഴുത്ത് പശു പശു, അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട, ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകിട്ട് നാറ്റിക്കരുത്. അവളെന്താ വരാത്ത? ജയേട്ടന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ. ചില വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉന്നെ വിടമാട്ടേ. നീ എൻ പുന്നകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാര, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടുവേ. നീ കഥ അടച്ചു തൂങ്ങ്.
ഇവിടെയെങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീട്, അത് തിരയായിരുന്നു. മച്ചപ്പേക്കോട്ട രാത്രിയില് ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപകൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്കായത്രണ്ട്, മൂന്ന് ചാക്ക് കിട്ടുവോ? രണ്ടര ചാക്കേ പറിച്ചോളച്ച. കുറച്ചുകൂടെ പറിക്കേ. എല്ലാറ്റിനും തലേ തളം വെക്കണ്ട നേരമായി. ഒഴിക്കണം ഒഴിക്കണം. മച്ചമ്പി ആ